വ്യത്യാസത്തും നമ്മുടെ രക്ഷിക്കട്ടെ. അള്ളാഹ് രജിമ്പോൾ ഞമ്മക്ക് ഏറ്റവും ഉയരായ വറക്കം ചെയ്യാതെ അതിലേക്ക് മാത്രമുള്ള ഒതുക്കം നൽകട്ടെ. ഹൊയറിലും വറക്കത്തിലും സലാമത്തിലും ആഫിയത്തിലും അഭ്യർത്ഥനട്ടെ. അന്ന് ഉണർവാത വിജയത്തിലും എത്തിച്ചേരട്ടെ. ശാന്തി സമാധാനവും ഏത് പരീക്ഷണത്തിലും അള്ളാഹിന്റെ വീതി കൊണ്ട് 100% അംഗീകരിച്ച് അള്ളാഹു കൊണ്ട് സന്തോഷിച്ച് പൊരുത്തപ്പെടാനുള്ള ഈമാൻ ഹൃദയത്തിലുള്ള അടിയൂട്ടി ഉറപ്പിച്ചു തരട്ടെ. ഈമാനുള്ള സലാമത്താക്കട്ടെ. അള്ളാഹുവിന്റെ അമ്പിയാ ഗൗരിയാവിന്റെ കൂട്ടത്തിൽ നമ്മുടെ നമ്മുടെ ഉമ്മവപ്പന്മാർ നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ സഹോദര സഹോദരന്മാർ നമ്മുടെ ബാല്യ സന്താനങ്ങൾ നമ്മൾക്ക് സഹായം ചെയ്ത് നമ്മുടെ ദീനിനെ സഹായിച്ച നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിച്ച നമുക്ക് പഠിക്കാനുള്ള എല്ലാം ഒപ്പാശം ചെയ്ത് തന്ന നമുക്ക് ഭക്ഷണം തന്ന നമ്മളോട് ദുആകൊണ്ട് വസൂയത്തി ചെയ്ത വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാവരെയും അല്ല അമ്പിയാ ഗൗരിയാവിന്റെ സുമ്രയിലും മഹേശ്വരൻ സ്വർഗത്തിലുള്ള ഒരുമിച്ച് വിട്ടട്ടെ. അവസാന രാഹിരാഹിനുള്ള ഗരിമത്വത്തിൽ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ സെക്രട്ടറിയും ജാമിയ ഹിക്കമിയ സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറിയും പ്രിൻസിപ്പലുമായ അഭിവന്ദ്യരായ ഷെയ്ഖുന മുഹയ്യിസുന്ന ഉസ്താദ് അവർകൾ അധ്യക്ഷ പ്രസംഗം നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാദാത്തുകൾ വന്ദിരായ ശൈഖുന അൽ മുഹഖിഖ് ഖുട്ടൂർ ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മഹത്തായ നമ്മുടെ ഈ സ്ഥാപനം ഇർഷാദിയ സ്ഥാപന സമുച്ചയങ്ങളുടെ 25th വാർഷികം സിൽവർ ജൂബിലി, അതിന്റെ സമാപ്തി കുറിച്ചുകൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അടുത്ത സമയത്ത് ഇവിടെ എത്തും. കുണ്ടോട്ടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പരിപാടികളൊക്കെ ഒക്കെയും സ്വാലിഹായ അമലായി നമ്മൾ കബൂൽ ചെയ്യുകയും സന്തോഷപൂർവം ഇത് സമാപിക്കാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. മഹത്തായ സ്ഥാപനത്തിന്റെ 25th വാർഷികം എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ യൗവന മുഹൂർത്തത്തിലാണ് ഇപ്പോൾ സ്ഥാപനമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ധാരാളം കേരളത്തിൽ എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിന്റെയും തുടക്കവും ഉമ്മയുമായ സ്ഥാപനമാണ് മർക്കസ് സഖാഫത്തി സുന്നിയ. മഹാനായ സുൽത്താനുൽ ഉലമ അവരുടെ നേതൃത്വത്തിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിലെ വലിയ ആലിമായിരുന്ന
സയ്യിദ് മുഹമ്മദ് അലി മാലിക്കി തങ്ങൾ അവരുടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ദർജാത്തുകളെ ഏറ്റിക്കൊടുക്കട്ടെ. നമ്മളെയും അവരെയും ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മഹാനവരുടെ തൃക്കരങ്ങളാൽ ശിലയിട്ട സ്ഥാപനമാണ് മർക്കസ് സഖാഫത്തു സുന്നിയ. അതിന്റെ 40th വാർഷികം റൂബി ജൂബിലിയാണ് വിളിപ്പാടകലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിന്റെ സമ്മേളനവും വലിയ സമ്മേളനമാകും ആകട്ടെ എന്ന് നാം ദുആ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ സ്ഥാപനങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ് ഇവിടെ രൂപം കൊണ്ടത്? ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വളരെ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് സ്ഥാപിച്ചതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? അതാണ് നാം ഒക്കെ മനസ്സിലാക്കിയതും മനസ്സിലാക്കേണ്ടതുമാണ്. എന്തിന്റെയൊക്കെയോ പേരിൽ യഥാർത്ഥ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ഉൾക്കൊള്ളുന്ന ആശയാദർശങ്ങൾ, അത് ഇസ്ലാമിന്റെ ഒരു പാർട്ടല്ല. അങ്ങനെ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിശാലമാണ്. അതിൽ ഒരു വിഭാഗമാണ് സുന്നികൾ എന്ന് പറയുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ. വേറൊരു വിഭാഗമാണ് വഹാബികൾ. മറ്റൊരു വിഭാഗമാണ് മൗദൂദികൾ. മറ്റൊരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്തുകാർ. എന്നിങ്ങനെ കുറേ ഇസ്ലാമുകൾ. അതെല്ലാം വിശാലമായ ഇസ്ലാമിന്റെ ഓരോ പാർട്ടുകൾ, ഭാഗങ്ങളാണ്. ഒരിക്കലുമല്ല. അതാണ് ശൈഖുന കോട്ടൂർ ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഇസ്ലാം എന്ന് പറയുന്നത് എന്താണോ അതിന്റെ മറ്റൊരു വാക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ, അത് എന്തോ അതിനെ കുറിച്ചാണ് മഹത്തായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. എന്നല്ലാതെ ഇസ്ലാം പരന്നു കിടക്കുന്നു. അതിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളായ സുന്നികൾ, ബാക്കി കുറെ ഭാഗങ്ങൾ, അങ്ങനെ ഒരു ഭാഗം ഇസ്ലാമിനില്ല. ഹബീബായ നബിത്തൻ തങ്ങൾ 40 വർഷക്കാലയളവിൽ നുബുവത്ത് 40th വയസ്സിൽ ലഭിച്ചു. പിന്നെ അവിടുത്തെ ജീവിതം 23 വർഷമാണ്. 63rd വയസ്സിൽ നബി തങ്ങൾ നമ്മളോട് യാത്ര പറഞ്ഞു. ആ 23 വർഷത്തെ ജീവിതത്തിന്റെ ആകത്തുകയാണ് മഹത്തുക്കളായ സഹാബത്തിന്റെ കയ്യിൽ സമർപ്പിച്ചത്. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. ഇതൊന്നും വേർതിരിച്ച് മറ്റൊന്നാക്കി മാറ്റിയിടുന്ന കാര്യങ്ങളല്ല. അതെല്ലാം നേരത്തെ ഉസ്താദ് ശൈഖുന പറഞ്ഞല്ലോ, ഇബ്ലീസിന്റെ അനുയായികളാണ്. അള്ളാഹുവിന്റെ നിയമത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ഇബ്ലീസ് ആണെങ്കിൽ ആ ഇബ്ലീസിന്റെ അനുയായി വൃത്തങ്ങളാണ് ബാക്കിയുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തെ ഇതരകക്ഷികളും. കാരണം അവരെ ഭാഗത്തു നിന്ന് എടുത്തുപോയത് തന്നെ അദബ് എന്ന സംഗതിയാണ്. അദബ് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. മുറായത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം, അത് ഇസ്ലാമിന്റെ പൊതുവായ തത്വമാണ്. നിയമങ്ങൾ പാലിക്കുന്നതിലുപരി കണക്കിലെടുക്കേണ്ട സംഗതികളാണ് അദബുകൾ, ആദാബുകൾ. ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്, ഒരു ഹുക്മാണ്. നമ്മൾ വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിക്കുമ്പോൾ അതൊരു മിമ്പറിൽ വെച്ചായിരിക്കണം. അത് സുന്നത്താ, ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. അപ്പൊ നബി തങ്ങൾ ഹയാത്ത് കാലം മുതൽക്ക് ഇന്നേ വരെ ലോകത്ത് എല്ലാ പള്ളികളിലും മിമ്പറിൽ വെച്ചാണ് ഖുത്ബ നിർവഹിക്കുക. എന്നാൽ ആ മിമ്പറിന് ചില സുന്നത്തുകളുണ്ട്. എവിടെ ആയിരിക്കണം, അതിന് എത്ര സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കണം, അതെല്ലാം നിയമങ്ങളാണ്. 3 സ്റ്റെപ്പ് മിമ്പറിനുണ്ടാകൽ സുന്നത്താണ്. അത് ഇസ്ലാമിന് നിയമമാണ്.
ആ മൂന്നാം സ്റ്റെപ്പിൽ നിന്ന് ഖുത്ബ നിർവഹിക്കണം. അതിന്റെ മേലെ കുറച്ചുകൂടി ഉയരത്തിൽ ഒരു സ്റ്റെപ്പുണ്ട്, മുസ്തറാഹ് എന്നാണ് അതിന് പറയുന്നത്. അതിന്റെ മേലെയാണ് ഇരിക്കുക. അപ്പൊ മൂന്ന് സ്റ്റെപ്പ് കയറി നാലാം സ്റ്റെപ്പിന്റെ മേലെ ഇരിക്കണം. ഇത് നബി തങ്ങളുടെ ദീനിലെ ഒരു ഹുക്കുമാണ്, ഒരു വിധിയാണ്. ഇത് പഠിച്ചാലാണ് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ കാലശേഷം പിന്നീട് ഖുത്ബ എന്ന് പറയുന്നത് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എങ്ങനെയാണ് ഖുത്ബ നിർവഹിച്ചത്? നബിതങ്ങൾ നിന്ന മൂന്നാം സ്റ്റെപ്പിൽ നിന്നാൽ റസൂലുള്ളാഹി ഇരുന്ന നാലാം സ്റ്റെപ്പിൽ ഇരിക്കും വേണം. അപ്പൊ നബിതങ്ങളുടെ കാല് വെച്ചെടുത്ത് എന്റെ കാല് വെച്ച്, നബിതങ്ങളുടെ ശറഫാക്കപ്പെട്ട ചന്തി വെച്ച സ്ഥലത്ത് ഞാൻ ചന്തി വെച്ചിരിക്ക. അത് ഒരിക്കലും ഈ സിദ്ദീഖ് പറ്റിയവൻ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ഒരു സ്റ്റെപ്പ് ഇറങ്ങി രണ്ടാം സ്റ്റെപ്പിന്റെ മേലെ നിന്ന് പോയി. മൂന്നാം സ്റ്റെപ്പിൽ നബിതങ്ങൾ നിന്നിരുന്ന സ്റ്റെപ്പ് അവിടെ ഇരിക്കുകയും ചെയ്തു. നബിതങ്ങൾ ഇരുന്ന സ്റ്റെപ്പ് അതങ്ങനെ ഒഴിച്ചിട്ടു. നിയമപ്രകാരം മൂന്നാം സ്റ്റെപ്പിൽ നിന്ന് നാലിൽ ഇരിക്കണം. പക്ഷേ അത് അദബുകേടാണെന്ന് മനസ്സിലാക്കി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്റ്റെപ്പ് താഴെ ഇറങ്ങി. രണ്ട് ചില്ലാം കൊല്ലം കഴിഞ്ഞ് അവർ വഫാത്തായി. പിന്നെ ആ സ്ഥാനത്തേക്ക് വരുന്നത് സയ്യിദന ഉമർ ഖത്താബ് റളിയല്ലാഹു രണ്ടാം ഖലീഫയാണ്. രണ്ടാം ഖലീഫ വന്നപ്പോ ഒരു സ്റ്റെപ്പും കൂടി താഴെ ഇറങ്ങി ഒന്നാം സ്റ്റെപ്പിന്റെ മേലെ നിന്നു, രണ്ടാം സ്റ്റെപ്പിൽ ഇരുന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാല് വെച്ചെടുത്ത് ഉമറിന്റെ ചന്തി വെക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഒരു സ്റ്റെപ്പും താഴെ. പിന്നെ നീണ്ട 10 വർഷം അങ്ങനെ തന്നെ തോന്നുന്നു. ശേഷം ബഹുമാനപ്പെട്ടവർ വഫാത്തായി. പിന്നെ വരുന്നത് മൂന്നാം ഖലീഫയായ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവിടെ ഇനി ഖുത്ബ നിർവഹിക്കുമ്പോ ഒരു സ്റ്റെപ്പ് ഇറങ്ങിക്കാൻ വേറെ സ്റ്റെപ്പ് ഇല്ല. അപ്പൊ എന്ത് ചെയ്തു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? നേരത്തെ ഉണ്ടായിരുന്ന ആ മിമ്പറക്ക് അടിയിൽ മൂന്ന് സ്റ്റെപ്പ് കൂടി കൂട്ടിക്കൊടുത്തു. അങ്ങനെ മദീന പള്ളിയുടെ മിമ്പറിന്റെ സ്റ്റെപ്പുകൾ 7 എണ്ണമായി. നേരത്തെ റസൂലുള്ളാന്റെ കാലത്ത് 4 എണ്ണമുണ്ട്. മൂന്ന് സ്റ്റെപ്പും നാലാമത്തെ ഇരിക്കുന്ന സ്ഥലം മുസ്തറാഹ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂന്ന് സ്റ്റെപ്പുകൾ അടിയിൽ കൂട്ടിക്കൊടുത്തു. അപ്പൊ 4, 3, 7 സ്റ്റെപ്പായി. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തു, രണ്ടും കൂടി സമന്വയിപ്പിച്ചു, ഹുക്കുമും അദബും. മൂന്ന് സ്റ്റെപ്പ് പുതിയതുണ്ടാക്കിയത് ആ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിന്നു. അപ്പൊ മൂന്നാം സ്റ്റെപ്പിൽ നിൽക്കുക എന്ന സുന്നത്ത് കിട്ടി. എന്നാൽ അദബും പാലിച്ചു. അതെന്താ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് ഖുത്ബ നിർവഹിച്ചത് ഉമറുൽ ഫാറൂഖ് തങ്ങളാണ്. അപ്പൊ ഉമർ ഫാറൂഖ് തങ്ങൾ നിന്ന് കുത്തുമോദിയ റസൂലുള്ളാന്റെ ആ പഴയ മിമ്പറിന്റെ ഒന്നാം സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിന്റെ മുകളിൽ ഇരുന്ന് അതിന്റെ താഴെയുള്ള പുതിയ മൂന്ന് സ്റ്റെപ്പുകളിൽ മൂന്നാം സ്റ്റെപ്പുകളിൽ നിന്ന് ഖുത്ബ നിർവഹിച്ചു. നമ്മുടെ അയ്മത്ത് എന്ത് പറയുന്നു? എന്തിനാണ് ഇങ്ങനെയൊക്കെ അവർ ചെയ്തു പോകുന്നത്? അവർ അദബുകൾ പാലിച്ചതാണ്, അവരുടെ മുൻഗാമികളോടുള്ള അദബുകൾ. അതാണ് മഹാനായ കുട്ടൂർ ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ കാതലായ വശം. ഇത് എടുത്തു കളഞ്ഞു എല്ലാ പുത്തനാശികളും. ചിഹ്നങ്ങൾ, ആ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞതിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നക്കലത്ത് മുഴുവൻ ആ ദീനിനെ പിൽക്കാലത്തേക്ക് ഉദ്ധരിച്ചു തന്ന ഒന്നാമത്തെ കണ്ണി മഹത്തുക്കളായ സഹാബയാണ്. അവരുടെ ശേഷക്കാർ താബിഈങ്ങളാണ്. അവരുടെ ശേഷക്കാർ തബഈ താബിഈങ്ങളാണ്. അവിടെ നിങ്ങോട്ടും പോന്നാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അടക്കമുള്ള അയിമ്മത്തു മുജ്തഹിദുകളും അവരെ അനുഗമിച്ച് അനുഗമിച്ച് അനുഭവിച്ച് പോന്ന അല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള താബിഈ.
ആ അനുയായി വൃത്തം ഖിയാമത്ത് നാൾ വരെ കണ്ണി മുറിയാതെ നിൽക്കും. അവരെ കുറിച്ചാണ് ഖുർആനിൽ സാദിഖീങ്ങൾ എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, മുഅ്മിനീങ്ങളെ നിങ്ങൾ മുത്തഖീങ്ങളായി ജീവിക്കണം. തൊട്ടു പിന്നിൽ പറഞ്ഞത് വഖൂനു മഅ സ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ നിങ്ങൾ നിൽക്കണം. ഏതാണ് ആ സത്യവാന്മാർ? പരിശുദ്ധ ദീനിനെ ഉദ്ധരിക്കുന്ന നാക്കീങ്ങളാണ്, നഖറത്തു ശരിയ. അവരാണ് ശരീഅത്തിനെ പിൽക്കാലത്തുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അവർ 100% സത്യവാന്മാരായില്ലെങ്കിൽ പിൽക്കാലത്തെത്തുമ്പോൾ ദീനിൽ എന്തൊക്കെയോ കടന്നുകൂടും. അതാണ് നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരും പറഞ്ഞതിന്റെ താല്പര്യം. ഓരോരുത്തരും വന്ന് ഞങ്ങളുടെ കയ്യിലുള്ളതാണ് യഥാർത്ഥ ദീൻ എന്ന് പറയുമ്പോൾ, ഈ ദീൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആരാണ് നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറിയത്? അത് നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ഇബ്നു സീരീൻ തങ്ങളുടെ വാക്ക് കാണാം, ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിന്റെ ആദ്യ ഭാഗത്ത് ഉദ്ധരിച്ചു കാണാം. നിശ്ചയം ഈ ഇൽമ് എന്ന് പറയുന്നത് മറ്റ് വിജ്ഞാനങ്ങളെ പോലെയല്ല, അത് പരിശുദ്ധ ദീനാണ്. അതുകൊണ്ട് ഫന്ദുറു, നിങ്ങൾ ശരിക്ക് സൂക്ഷിച്ച് നോക്കിക്കോളൂ. നിങ്ങളെ ദീനിനെ നിങ്ങൾ വാങ്ങുന്നത് അവരിൽ നിന്നാണ്. അവരെ കുറിച്ച് നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആ ദീൻ അവർ ഉൾക്കൊണ്ടവരാണോ? അതുപോലത്തെ സാഹിത്യങ്ങളിൽ നിന്ന് വാങ്ങിയ ദീനാണോ അവരെ കയ്യിലുള്ളത് എന്ന് ഉറപ്പുവരുത്തിയിട്ടേ ആ ദീൻ നിങ്ങൾ സ്വീകരിക്കാവൂ, ആ വിജ്ഞാനം സ്വീകരിക്കാവൂ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പാരമ്പര്യം ഇവിടെ അവകാശപ്പെടാൻ കണ്ണിമുറിയാത്ത പാരമ്പര്യം അഹ്ലു സുന്നത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു വിഭാഗത്തിനുമില്ല. എല്ലാ വിഭാഗക്കാരും എവിടെയോ വെച്ച് തെറ്റിപ്പോയത് നോക്കണം. കഴിയും നമ്മുടെ പുതിയ കാലത്തുള്ള പുത്തനാശയങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ അടക്കം ഉസ്താദുമാരുടെ പരമ്പര ശരിക്കും പോകുന്നില്ല, മുറിഞ്ഞുപോയി. കാരണം കേരളത്തിൽ ആദ്യമായി പുത്തനാശയം എത്തുന്നത് 21 കാലത്താണ്, 921 കാലഘട്ടത്തിൽ. അതിനുശേഷം അന്ന് അതിന്റെ നേതൃസ്ഥാനത്ത് നിന്ന വലിയ ഒരാളാണ് കെ എം മൗലവി എന്ന് പറയുന്ന മൗലവി. കെ മമ്മൂട്ടി മൗലവി. കെ വരാൻ കാരണം അയാളെ വീട്ടുപേര് അയ്യിൽ എന്നാണ്. പക്ഷെ കെ വന്നത് അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്നു മഹാനായ ചാലുകത്ത് കുഞ്ഞഹമ്മദാജി എന്ന് പറയുന്ന മഹാൻ. അത് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ഉസ്താദുമാരുടെ ഉസ്താദ, വലിയ ഉസ്താദുമാരുടെ. അപ്പൊ മൂപ്പര് നാട്ടുകാരനാണ് ഈ മമ്മൂട്ടി മൗലവി. മഹാനവറുകളുടെ എല്ലാ എഴുത്തുകളും ഇയാളായിരുന്നു നടത്തിയിരുന്ന അക്കാലത്ത്. അന്ന് ഇയാൾ സുന്നിയാണ്. അതുകൊണ്ട് കാത്തിമ മമ്മൂട്ടി മൗലവി എന്നാൽ ആ കാത്തിമിന്റെ കേയാണ്, മമ്മൂട്ടിന്റെ എമ്മും കൂട്ടിയിട്ടാണ് കെ എം മൗലവി എന്ന പേരിൽ പിന്നെ വന്നത്. അയാൾ ശൂന്യായ കാലത്ത് അറിയപ്പെടുന്നത് തൈല മമ്മൂട്ടിയിലിരുന്നു, അങ്ങനെയാണ് അയാളെ പറ്റി പറയപ്പെടുന്നത്. അത് മാറിയിട്ട് കെ എം മൗലവി ആയത് ഈ കൊലത്തിൽ. എന്നാൽ അദ്ദേഹത്തിന്റെ ഉസ്താദും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവുമായ മഹാനായ ചാലുകത്ത് കുഞ്ഞഹമ്മദാജി 1919 വഫാത്തായി. 19 വഫാത്തായി, പിന്നെ 20 കഴിഞ്ഞു, 21 കഴിഞ്ഞു. 21 ഇവിടെ വലിയ കലഹവും തലാപും ലഹളിയും കാണുന്നത്. അന്നത്തെ ബ്രിട്ടീഷിനെതിരെ ആ കലാപകാരികളെ മുഴുവൻ പിടിച്ച കൂട്ടത്തിൽ ഇയാളെയും വന്ന് പിടിച്ചു പോയി. അങ്ങനെ അയാൾ ആ പിടികൊടുക്കുന്നതിന് മുമ്പ് അവിടുന്ന് മാറിപ്പോയി താമസ സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഉസ്താദിൽ നിന്ന് പഠിച്ച പൂർവികമായി സ്വീകരിച്ചു പോന്ന ആശയ ആദർശങ്ങൾക്ക് ചെറിയ വ്യതിയാനം സംഭവിച്ചു.
അന്ന് സൗദി അറേബ്യ വഹാബി സംഘനെ പൊന്തിവരുന്ന സമയമാണ്. അവിടെ നിന്നുള്ള മാസികകളും അതുപോലെ തന്നെ വാരികകളും ഒക്കെ ഇവിടെ കിട്ടാൻ തുടങ്ങിയപ്പോ അത് വായിച്ച് 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 അതിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ പുതിയ ഇസം പിടിപെട്ടത്. അങ്ങനെ തിരൂരങ്ങാടിയിൽ വന്ന് അയാള് പ്രവർത്തന രംഗത്തേക്ക് വന്നപ്പോ ഹാബിസവുമായി കടന്നു വന്നു. അദ്ദേഹം പഠിച്ച അദ്ദേഹത്തെ പഠിപ്പിച്ച ഉസ്താദിന്റെ ചാലത്ത് കുഞ്ഞഹമ്മദാജിയുടെ ആ വഴി അദ്ദേഹം വലിച്ചെറിഞ്ഞു. പാരമ്പര്യം മുറിഞ്ഞു പോയില്ലേ? അതാ നമ്മൾ പറയുന്നത്. ഏത് വഹാബി നേതാവിനെ കുറിച്ച് അയാളെ ചരിത്രം പരിശോധിച്ചാൽ എവിടെയോ വെച്ച് അദ്ദേഹത്തിന്റെ പാരമ്പര്യം മുറിച്ച് പൊട്ടിച്ചെറിഞ്ഞു പോകുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് അത് വ്യക്തമായി പറയുന്ന ചെയ്തു. എന്റെ കഴുത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ആ പഴയ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അത് ഞാൻ പൊട്ടിച്ചു വലിച്ചെറിഞ്ഞു. അതാണ് സൈഫുന നമ്മൾ ബോധ്യപ്പെടുത്തിയത്. ഈ വഹാബിസത്തിന്റെയും മൗദൂസത്തിന്റെയും എല്ലാ പുത്തൻ ആശങ്കകളുടെയും തുടക്കം അത് ഇബ്ലീസിന്റെ നിലപാടാണ്. അള്ളാഹുവിന്റെ വിധികളെ ചോദ്യം ചെയ്യുക, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങൾക്ക് വരുമ്പോ അതിനെ നെഞ്ഞൂക്കോടെ നേരിടാൻ കഴിയുന്ന നല്ല നല്ല പണ്ഡിതന്മാര് വാർത്തെടുക്കുക, അതാ ഇങ്ങനത്തെ സ്ഥാപനത്തിന്റെ ആവശ്യം. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ പുതിയ ഒരു വേഷവിധാനത്തോടെ നമ്മൾ മുമ്പിലിരിക്കുന്ന കുറെ യുവ പണ്ഡിതന്മാർ? അതാരാണ്? ഇവിടെ വെച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമോ ആയി അവർക്ക് ക്ലാസ് കൊടുക്കുന്നു. അലവി സഖാഫി അവർക്ക് ആവശ്യമായ സുന്നത്തു ജമാഅത്തിന്റെ അഖീദകളും അതിന്റെ തെളിവുകളും അതുപോലെ അതിന്റെ കർമ്മങ്ങളും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളും അതിന്റെ തെളിവുകളും ശരിയായ നിലക്ക് അവരെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി. ഇനി എവിടെ സുന്നത്തു ജമാഅത്തിനെതിരെ ആര് എന്തൊക്കെ പറയുമ്പോൾ അവർക്കവിടെ പോയി മറുപടി പറയാൻ, പരിശുദ്ധ ദീനിനെ ഇവിടെ നിലനിർത്താൻ ഒരു വ്യൂഹത്തെ കെട്ടിപ്പടിക്കുക എന്ന അതിമഹത്തായ ഒരു സംഗതിയാണ്. അൽഹംദുലില്ലാ, ഇന്ന് ഇവിടെ വെച്ച് അവർക്ക് മഹാനായ സുൽത്താനുള്ള കാന്തപുരം ഉസ്താദ് സനദ് കൊടുക്കാൻ പോവുകയാണ്, അവരെ നമുക്ക് സമർപ്പിക്കുക. ഇതിനു മുമ്പും ഇങ്ങനെ ഒരു ടീം കൂടി പുറത്തു പോയിട്ടുണ്ട്. അതിനെല്ലാം നമ്മുടെയൊക്കെ കൂട്ടായ്മയാണ് അതിന്റെ പിമ്പലമെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല, നിങ്ങൾ അറിയുന്ന കാര്യമാണ്. അങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നാം ഉയർത്തി വളർത്തി കൊണ്ടുവരുന്നതിന്റെ ആവശ്യം ഇതാണ്. ഇതിന്റെ സഹോദര സ്ഥാപനമാണ് മലപ്പുറം ജില്ലാ ജമീയത്തുലമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജാമിയ ഹിക്കമിയ. അതിന്റെ സിൽവർ ജൂബിലി സമ്മേളനവും അതിന്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട തങ്ങളെ വർഗ ഹബീബ് ഓയ തങ്ങളെ വർഗ. സഹോദര സ്ഥാപനം എന്നത് ഒരു സൂല്ലതമാണെന്ന് മനസ്സിലാക്കിയിട്ട് മാതൃ സ്ഥാപനം എന്ന് എന്നെ കൊണ്ട് തിരിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ആവട്ടെ, എന്തായാലും അതിന്റെ സമ്മേളനവും ഈ വരുന്ന 2018 ഏപ്രിൽ 20, 21, 22 തീയതിയിൽ നടക്കുന്നു. മർക്കസിന് സമ്മേളനം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്, ഞാൻ പറയേണ്ടതില്ല. ഈ സമ്മേളനങ്ങളൊക്കെ വിജയിപ്പിക്കൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മക്കളായ നമ്മുടെ കടമയും ബാധ്യതയുമാണെന്ന് മനസ്സിലാക്കി അതൊക്കെ വിജയിപ്പിക്കുക മാത്രമല്ല ആ സ്ഥാപനങ്ങൾ തന്നെ നന്നായി വിജയത്തോടെ നടന്നു വരാൻ ആവശ്യമായ എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണമെന്നും ഒറ്റ വാക്കിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന വസിയത്തോടെ വാഹു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. സിൽവർ ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായി ഫാക്കൽറ്റി ഓഫ് അഹ്ലുസ്